പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പിൻ്റെ ഉപ്പ് എന്നുള്ള കവിത ചൊല്ലിയും വായിച്ചും ആസ്വദിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ശ്രീ ഒ എൻ വി കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഈ ഉപ്പ് എന്ന കവിതയുടെ അതേ പേരിലുള്ള കാവ്യസമാഹാരത്തിൽ നിന്നുമാണ് ഈ കവിത എടുക്കുന്നത്. ഈ കാവ്യസമാഹാരത്തിന് 1982 വയലാർ പുരസ്കാരവും 1981 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചിട്ടുണ്ട്. കവിതയുടെ ആസ്വാദനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നുവെങ്കിലും, കവിത എന്നല്ല, ഏതൊരു സാഹിത്യ സൃഷ്ടിയായാലും ഏതൊരു കലാസൃഷ്ടിയായാലും അത് കാണുന്ന, വായിക്കുന്ന, ആസ്വദിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വ്യത്യസ്ത തരത്തിലാണ്. അതിൻ്റെ ആസ്വാദന തലങ്ങൾ വ്യത്യസ്തമാണ്, അതിൻ്റെ വായനകളൊക്കെ വ്യത്യസ്തമാണ്. അത് പ്രധാനമായിട്ടും ആസ്വാദനക്ഷമതയെയും അനുശീലനത്തെയും കാലത്തെ പോലും ആശ്രയിക്കും. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ, ഈ കവിത ചൊല്ലിയതിനു ശേഷം ഇതിൻ്റെ ഒരു ആസ്വാദനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. ആ ആസ്വാദനം ഒരിക്കലും നിങ്ങളുടേതല്ല. അതെപ്പോഴാണ് നിങ്ങളുടേതാവുക? നിങ്ങളീ കവിത വായിച്ച്, കവിത ചൊല്ലിയത് കേട്ട്, അതിൻ്റെ ഒരു ആസ്വാദനത്തിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഈ കവിതയെ നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റി അതിൻ്റെ ആഴത്തിലേക്ക് കടന്ന് ആ കവിതയുടെ ഒരു ആസ്വാദനം നിങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങളുടെ കവിതയായി മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്വാദനമായിട്ട് മാറുന്നത്. ഞാൻ കവിത ചൊല്ലാം. പ്ലാവില കോട്ടിയ കുമ്പിളേ, തുമ്പതൻ പൂവു പോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവു പോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ. കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞു പൊമ്മട്ടിലെന്നുണ്ണി, കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞു പൊമ്മട്ടിലെന്നുണ്ണി, നിൻമുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോ, എങ്കിലും നിന്നിലയുപ്പായിരിക്കുമേ മുത്തശ്ശി, നിന്നിലയുപ്പായിരിക്കുമേ മുത്തശ്ശി എന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. ചില്ലുപാത്രത്തിലിരുന്നു ചിരിക്കുന്നു നല്ല കറിയുപ്പ് തീൻമേശമേൽ, ചില്ലുപാത്രത്തിലിരുന്നു ചിരിക്കുന്നു നല്ല കറിയുപ്പ് തീൻമേശമേൽ, കടൽ വെള്ളത്തിൽ നിന്നു കറിയുപ്പു വറ്റുന്നുവെന്ന വിജ്ഞാനപ്പനയോലയിൽ കൊത്തി എന്റെ നാവിനുരം വായിപ്പിച്ചു പണ്ടു ഞാൻ, കടൽ വെള്ളത്തിൽ നിന്നു കറിയുപ്പു വറ്റുന്നുവെന്ന വിജ്ഞാനപ്പനയോലയിൽ കൊത്തി എന്റെ നാവിനുരം വായിപ്പിച്ചു പണ്ടു ഞാൻ. പിന്നെയൊരു നാൾ കടൽ കണ്ടു, പിന്നെയൊരു നാൾ കടൽ കണ്ടു ഞാൻ, വെറും മണ്ണിൽ കിടന്നുരുളുന്ന കാണാതായ തൻ കുഞ്ഞിനെയോർത്തു നെഞ്ഞു ചുരന്ന പാൽ, എങ്ങും നിലയ്ക്കാതൊഴുകി പരന്നതിൽ മുങ്ങി മരിക്കുന്നൊരമ്മയെ കണ്ടു ഞാൻ. കവിത കേട്ടല്ലോ അല്ലെ? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു സാഹിത്യ രചനയ്ക്കും കവിത ചൊല്ലിത്തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഏതൊരു സാഹിത്യരചനയ്ക്കും കലാസൃഷ്ടിക്കും അതിന് നേരിട്ടുള്ള ഒരു ആസ്വാദന തലം മാത്രമല്ല ഉള്ളത്. പ്രത്യേകിച്ച് കവിതയ്ക്ക് അതിലും പ്രത്യേകതകളുണ്ട്. പല വായനകൾ അത് നമ്മുടെ ആസ്വാദനക്ഷമതയ്ക്കും അഭിരുചിക്കും അനുശീലനത്തിനും അതുപോലെ തന്നെ ഓരോ കാലത്തിനും അനുസരിച്ച് പല വായനകൾ സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലാസൃഷ്ടികളിൽ കവിതയുടെ സ്ഥാനം നമുക്ക് ഒരു ഒന്ന് വേറെ തന്നെ കാണാം. ഇത്രയുമാണ് ആമുഖമായിട്ട് പറയാനുള്ളത് പൊതുവെ കവിതയെക്കുറിച്ച്. ഒ എൻ വി കുറുപ്പിൻ്റെ ഈ കവിത ഉപ്പ് എന്നുള്ള കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഉപ്പ് എന്ന വാക്ക്, ഉപ്പ് എന്നത് മനുഷ്യ ശരീരത്തിൻ്റെ അവശ്യവും അടിസ്ഥാനപരവുമായ ഒരു ഘടകമാണ്. ലവണം ആണ് ഉപ്പ്, അല്ലെങ്കിൽ ലവണം എന്ന വാക്ക് തന്നെ
ഏത് ഉപ്പിനെയും സൂചിപ്പിക്കുന്നു. രസതന്ത്രത്തിൽ ലവണത്തിന് സാൾട്ട് എന്ന് തന്നെയാണ് പറയുക. ഈ ഉപ്പ് അത് ഇവിടെ കറിയുപ്പാവുന്നു എന്നേ ഉള്ളൂ. ഈ ഉപ്പ് എങ്ങനെ മനുഷ്യ ജീവിതത്തെ അതിൻ്റെ തുടർച്ചകളെ നിലനിർത്തുന്നു എന്ന് ഈ കവിതയിലൂടെ നമുക്ക് ശ്രീ ഒ എൻ വി കുറുപ്പ് പറഞ്ഞു തരുന്നു. പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ശരിക്കും പറഞ്ഞു തരൽ തന്നെയാണ്. കാരണം ആ മട്ടിലാണ് കവിത തുടങ്ങുന്നത്. രണ്ട് ഭാഗങ്ങളുള്ള കവിതയാണ്. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂപോലിത്തിരി ഉപ്പു തരിയെടുത്ത് ആവി പാറുന്ന പൊടിയരി കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞു തരികയാണ്. എന്താണ് പറഞ്ഞു തരുന്നത്? അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ശ്രമവും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇതിലത്തെ ഒരു വാക്കുപോലും നിങ്ങൾക്ക് അപരിചിതമായ ഒരു പരിസരത്തിൽ നിന്നല്ല. പ്ലാവിലയാകട്ടെ, കുമ്പിളാകട്ടെ, തുമ്പപ്പൂ ആവട്ടെ, ഉപ്പ് തരിയാവട്ടെ, അത്രയും ലളിതമായ വരികൾ. ഒറ്റ വായനയിൽ ഹൃദിസ്ഥമാക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്രയും ലളിതമായ വരികൾ. അത് കുഞ്ഞിൽ നിന്നും തുടങ്ങി മുതിർന്നയാളിലേക്ക് കടക്കുമ്പോൾ അനുഭവ പരിസരങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്ന ചില ജീവിത സത്യങ്ങൾ ആണ് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. ഗൃഹാതുരതയുണ്ട്, ശാസ്ത്രീയതയുണ്ട്, കാൽപ്പനികതയുമുണ്ട് ഈ കവിതയിൽ. അതിമനോഹരമായി ഇത് മൂന്നും കൂട്ടിയിണക്കിയിരിക്കുന്നു മൂന്ന് തലങ്ങളിലായിട്ട്. അതേസമയം തന്നെ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ഒരു മാതൃസന്താന ബന്ധവും ഇതിലെ ഒരു തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. തുടക്കത്തിൽ നമുക്കറിയാം, തുടക്കത്തിൽ ഒരു മുത്തശ്ശിയും ഒരു കുഞ്ഞുമാണ്. പാരമ്പര്യത്തിൻ്റെ ചില തുടർച്ചകളെക്കുറിച്ച്, തലമുറകളിലൂടെ കടന്നു വരുന്ന ചില ലവണങ്ങളെക്കുറിച്ച്, ലവണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ലവണങ്ങളെക്കുറിച്ച്, ജീനുകൾ പോലെ കടന്നു വരുന്ന ചില ലവണങ്ങളെക്കുറിച്ച്, ഏറ്റവും അങ്ങേയറ്റത്തെ തലമുറയിലെ ജീനും ഇങ്ങേയറ്റത്ത് ഉണ്ടാവും, അതില്ലെങ്കിൽ പിന്നെ നമ്മളില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് തുടക്കത്തിൽ പറയുന്നത്, നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി, ഉണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് തീന്മേശയിലിരിക്കുന്ന ഉപ്പാണ്, കറിയുപ്പാണ്, തീന്മേശയിലാണ്, കുറച്ചുകൂടെ വലുതായി. അവിടെ എന്താണ്? കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വാറ്റുന്നു എന്നുള്ള ശാസ്ത്രീയതയാണ് കുഞ്ഞിലേക്കത് കൊണ്ടുവരുന്നത്. നാവിനുരം വായിപ്പിക്കാനുള്ള അറിവുകളാണ്, അതൊക്കെ അത്തരം അറിവുകളിലേക്ക് എത്തുന്നു. മൂന്നാമത്തേതാവട്ടെ കുറച്ചുകൂടെ കാൽപ്പനികമായിട്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ഒരു മാതൃസന്താന ബന്ധത്തിൻ്റെ ഒരു തലം. ഉപ്പ് നിറഞ്ഞ കടൽ അമ്മയാവുന്നു, കുഞ്ഞിനെ കാണാതെ നെഞ്ഞിൽ നിറഞ്ഞ മുലപ്പാൽ, എങ്ങും നിലയ്ക്കാതെ അതിൽ മുങ്ങി മരിക്കുന്ന അമ്മ. കടലിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? അവിടെ പ്രകൃതിയെ കാണാത്ത, തിരിച്ചറിയാത്ത, മനസ്സിലാകാത്ത, മറന്നു പോകുന്ന മനുഷ്യൻ്റെ വർത്തമാനകാല നേരുകളാണ് അനാവൃതമാകുന്നത്. ആ അർത്ഥത്തിൽ ഈ കവിത ഒരു പരിസ്ഥിതി കവിതയുടെ ഒരു തലത്തിലേക്കും എത്തുന്നുണ്ട്.